ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. വളരെ ഈസിയാണ്. ഞാൻ ഓൾറെഡി ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവ് പ്രിപ്പയർ ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി, നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തിയും ആണ് ഈ ഇഡ്ഡലി, കാരണം നമ്മൾ ചെറുപരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ്. വളരെ ഹെൽത്തിയും ആണ്. ഈ ചെറുപരിപ്പിൻ്റെ ടേസ്റ്റ് അറിയില്ല, ചെറുപരിപ്പാണെന്ന് തന്നെ അറിയില്ല. ഓക്കെ, ഞാൻ ആദ്യം ചെറുപരിപ്പിൻ്റെ ടേസ്റ്റ് വരുമല്ലോ, പരിപ്പിൻ്റെ ടേസ്റ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടാക്കി നോക്കൂ, ടേസ്റ്റ് ഒട്ടും കാണില്ല. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് ഈ ഇഡ്ഡലി. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മിനി ഇഡ്ഡലീസ്, മറ്റേ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഇല്ലേ, മറ്റേ 1 രൂപ കോയിൻ മാതിരിയുള്ള ആ ഇഡ്ഡലീസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ തട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ ഇഡ്ഡലി തട്ടില് ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ പൊടി, നമ്മൾ ഇഡ്ഡലി പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ, തേങ്ങാ ഇഡ്ഡലി പൊടി, അതായത് കൊപ്ര ഇഡ്ഡലി പൊടി, അതിൻ്റെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് ചെറുപരിപ്പ് വെച്ചിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് മൂംഗ് ദാൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. മൂംഗ് ദാൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ മിനി ഇഡ്ഡലീസാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ്. ഏത് അരി വേണമെങ്കിലും എടുക്കാം, പച്ചരിയൊന്നും വേണ്ട, ഇഡ്ഡലിക്കാണ്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി അരി ആയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ 1/2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചെറുപരിപ്പ്, മൂംഗ് ദാൽ ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായി കഴുകി കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് വെള്ളം പോകാനൊരു, ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കുതിർന്ന ശേഷം വീണ്ടും ഒന്ന് ഒന്നുകൂടെ കഴുകി വെച്ചു. ഓക്കെ, ഒരുപാട് നേരം 3 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത്, കാരണം ഇതൊന്ന് ചെറുപരിപ്പായതുകൊണ്ട് ചിലപ്പോൾ കരുവുന്ന സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഒരു 3 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അഥവാ എങ്ങാനും മറന്നു പോകണമെങ്കിലും വേഗം ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോണം, ഇല്ലെങ്കിൽ കേടുവരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ 2 1/2 കപ്പാണ് കേട്ടോ, അതായത് 1:1 റേഷ്യോയിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് അരിക്ക് 1/2 കപ്പ് മൂംഗ് ദാൽ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചിട്ട് ഏകദേശം നമുക്ക് 8 മണിക്കൂർ മാവ് പുളിക്കാൻ വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, നമ്മൾ 1 കപ്പ് അതായത് 1/2 കപ്പ് അരി, 1/2 കപ്പ് ചെറുപരിപ്പ്, 1/2 ടീസ്പൂൺ ഞാൻ ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതും കൂടി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ കുതിർത്ത് വെച്ചത്, അരിയും ചെറുപരിപ്പും കുതിർത്ത് വെച്ചത്. അപ്പോൾ അതും കുതിർന്നിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരി, 1 കപ്പ് ചെറുപരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് ഞാൻ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്, പറയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇഡ്ഡലി മാവിൻ്റെ പാകം തന്നെയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇതിലേക്ക് ഇപ്പം ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മാവ് 8 മണിക്കൂർ പുളിക്കാൻ വെക്കണം. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മുഴുവൻ അരഞ്ഞിട്ടില്ല, 3/4 അരഞ്ഞിട്ടുണ്ട്. കണ്ടോ മാവ്, കണ്ടോ, കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മൾ വെള്ള സാധാരണ കുറച്ച് വൈറ്റ് ബാറ്റർ ആയിരിക്കും, വെള്ള മാവായിരിക്കും. ഇത് കുറച്ച് ആ പരിപ്പിൻ്റെ കളറ് കൂടെ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഉഴുന്നിൻ്റെ ടെക്സ്റ്റ് അതേപോലെ ഉണ്ട്. കണ്ടോ, അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണോ ഉപ്പ് കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, അരച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നന്നായി മാവ് അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇഡ്ലി മാവൊക്കെ സാധാരണ അരയ്ക്കുന്ന മാതിരി തന്നെ ഞാൻ ദോശ ഇഡ്ലി ബാറ്റർ ഇങ്ങനെയാണ് അരക്കേണ്ടത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതേ പാകത്തിന് തന്നെ അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലുള്ളതും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊരു 8 മണിക്കൂർ മാവ് പുളിപ്പിക്കാൻ വയ്ക്കുകയാണ്. മാവ് നന്നായി ഫെർമെൻ്റ് ആയിട്ട് വേണം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മിനി ഇഡ്ഡലീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇഡ്ഡലി മതിയെങ്കിൽ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുകൊണ്ട് മിനി കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഇല്ലേ, ഒരു ടീസ്പൂൺ വരുന്ന അളവിൽ സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഇഡ്ഡലിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവട്ടെ. ഫെർമെൻ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഗ്രീൻ ഗ്രാം ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഓൾറെഡി മാവ് അരച്ച് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട്, കണ്ടോ, നന്നായി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇഡ്ഡലി ഇഡ്ഡലി മാത്രമല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ മിനി ഇഡ്ഡലീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഇഡ്ഡലി മതിയെങ്കിൽ സാധാരണ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് നല്ല സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് ഓക്കെ, സാധാരണ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ മാവ് നന്നായി ഫെർമെൻ്റ് ആയി വന്നാൽ കേട്ടോ. അറിയില്ല കേട്ടോ ഇതിൽ മൂംഗ് ദാലാണോ ഇട്ടതെന്നുള്ളത് ഒട്ടും അറിയില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ മൂംഗ് ദാലിൻ്റെ ഇഡ്ഡലി പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം മുഴുവൻ തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇഡ്ഡലി ഒഴിച്ചിട്ട് ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണോ തേച്ചിരിക്കുന്നത്, നല്ലെണ്ണയാണോ ഇഷ്ടമെങ്കിൽ നല്ലെണ്ണ തേച്ച് കൊടുക്കാം. കണ്ടത് ഓരോ ടീസ്പൂണേ ഉള്ളൂ. അപ്പോൾ അത്ര കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു തട്ടുകൂടെ കൊള്ളും. അപ്പം ഞാൻ ഒരു തട്ടുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു തട്ടിൽ 18 ഇഡ്ഡലി വേവോളം വരും തോന്നണം. അപ്പം ബാക്കിയുള്ള ഈ തട്ടിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇനി ഞാൻ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാൻ പോവാണ്. ഓക്കെ, ഒരു 7-8 മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടി കുട്ടി ഇഡ്ഡലി എടുക്കാൻ പറ്റും. കണ്ടോ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് ആയിക്കോട്ടെ സ്റ്റീമാവട്ടെ. സ്റ്റീമായ ശേഷം നമുക്കത് ഡീമോൾട്ട് ചെയ്തെടുക്കാം. അതേമാതിരി ബാക്കിയുള്ള മാവും ഒഴിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഇഡ്ഡലിയാണ് ഇഷ്ടമെങ്കിൽ വലിയ വലിയ ഇഡ്ഡലി ഉണ്ടാക്കാം. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തവി വെച്ചത് ആയിട്ടുണ്ട്, ഇനി നമുക്ക് വാങ്ങാം ചൂടാറി. ഞാനൊരു കാസറോളിലോട്ട് വാങ്ങുകയാണ്. കണ്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഒരു ഗ്ലാസ്സിൽ കുറച്ച് തണുത്തവെള്ളം വെച്ചിട്ടുണ്ട്, ഈ സ്പൂണൊന്ന് മുക്കുമുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി അല്ലേ, അതാ അപ്പോൾ അത് വാങ്ങാം. അപ്പോൾ അടുത്താവി ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴും വെള്ളം ചൂടുണ്ട്, അതുകൊണ്ടാണ് മുഴുവനായിട്ട് വരാത്തത്. മുഴുവൻ ചൂടാറുകയാണെങ്കിൽ ഈസി ആയിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കൂ. നോക്കൂ ഒരു സൈസിൻ്റെ ഇഡ്ഡലി ഇത്ര സോഫ്റ്റാണ് അതുണ്ടോ ഇഡ്ഡലി, ഇത്രയേ ഉള്ളൂ, ഒരു കോയിൻ സൈസ്. ഇതാ കൈ കൊണ്ട് എടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് വന്നാൽ ഉണ്ടോ. അപ്പോൾ ഇതുപോലെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ സ്പെഷ്യൽ ഇഡ്ഡലി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ സ്പെഷ്യൽ ഇഡ്ഡലി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.